अच्छे संतरे हो। कितना है सर जी? एक किलो 50 रुपए है। 50 रुपए बहुत मीठा सर जी, एक टेस्ट करो साहब जी, एक टेस्ट करो। अच्छा ഞാൻ ഏതായാലും ഒരു പിന്നെ ഓറഞ്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, ഒന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇന്ന് ഞാനുള്ളത് മുംബൈയിലാണ്. മുംബൈയിൽ വാശി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്, വണ്ടിത്താവളത്തിലുള്ളത്. അപ്പോൾ ഇവിടെ കുറേ നാഷണൽ പെർമിറ്റ് വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ കൊണ്ടുവന്ന വണ്ടി ഇതാണ്. പിന്നെ ഞങ്ങൾ ലോഡുമായിട്ട് മാഹി എന്നാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ മാഹി നിങ്ങോട്ട് ഈ മിഷനറീസ് ആയിരുന്നു, ഈ നമ്മൾ ക്യാപ്സ്യൂൾ ഉണ്ടാക്കൂലേ മെഡിസിനൊക്കെ ഉണ്ടാക്കുന്ന, പിന്നെ അതിൻ്റെ മിഷനറി സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ അപ്പോൾ ഇവിടെ ഞങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം എത്തിയത്. ശനിയാഴ്ച വൈകുന്നേരം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം വണ്ടിത്താവളത്തിലാണ് കേട്ടുള്ളത്, അതാണ് ഇങ്ങനെ നിറയെ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ പാർക്ക് ചെയ്തു. ഞങ്ങൾ ശനിയാഴ്ച പുറച്ച് എത്തി. അപ്പോൾ പിന്നെ ഞായറാഴ്ച റോഡ് കിട്ടാൻ സാധ്യതയില്ല, കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഞായറാഴ്ച ഇവിടെ ഹാൾട്ടായി. അതിനുശേഷം പിന്നെ ഇന്നിപ്പം തിങ്കളാഴ്ച രാവിലെയാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പിന്നെ വണ്ടിത്താവളത്തിൻ്റെ തന്നെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് പിന്നെ ഇവിടുത്തെ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയോ കാണാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വാശിയിലെ മുംബൈ വാശിയിലെ പിന്നെ മാർക്കറ്റും കൂടെ കാണാം. ഇവിടുന്ന് കുറച്ച് മാത്രമേ ഉള്ളൂ മാർക്കറ്റിലേക്ക്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ. നമ്മൾ ഇവിടുന്നാണ് ചായ കുടിക്കുന്നത്. പിന്നെ ഒരു ചായ കുടിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിപ്പോൾ വണ്ടിത്താവളത്തിലുള്ളതാണ്. പിന്നെ സൂപ്പർ ചായ കാരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ നല്ല മരണ ടേസ്റ്റായത്. കാര്യം വെച്ചാൽ ഇവർ വെള്ളം ഒഴിക്കൂല ചായയിൽ. പിന്നെ പാലിൻ്റെ അകത്ത് തന്നെ പാലിനെ തിളപ്പിച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് മനസ്സാരൊക്കെ ഇട്ട് നല്ല കണ്ടീഷനായിട്ട് വരുന്നതാണ്. പക്ഷേ കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ. സാധാരണ കാര്യം പറയുക, ഇപ്പോൾ പാർസൽ കാണാൻ തന്നെതാ ഇത്രയേ ഉള്ളൂ. ഇതാണ് ചെറിയ ഒരു എൻ്റെ അമ്മ റൈഷർ റൈഷർ വണ്ടികളെ പടുകളെയാണ്. ഞാൻ ഇന്നലെ മാർക്കറ്റ് പോയി നോക്കി. ഇന്നലെ എന്ന് പറഞ്ഞാൽ ലീവായതുകൊണ്ട് പിന്നെ വലിയ വണ്ടിയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളുണ്ട്. എൻട്രൻസ് ഇല്ലാണ് അപ്പം നമ്മൾ വാശി മാർക്കറ്റിലേക്ക് കയറുകയാണ്. വാശി മാർക്കറ്റിൽ ഷൂട്ട് ചെയ്യുമെന്നുള്ള ഒരു വാശിയോട് കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം ഇന്നലെ പിന്നെ ഞാനിവിടെ വന്നു. വന്നപ്പോൾ വലിയൊരു ലോഡൊന്നും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഞായറാഴ്ച അതുകൊണ്ട് ഇന്നിപ്പോൾ രസകരമായ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് അവിടെയൊക്കെ ഫ്രൂട്ട്സ് വന്ന് വന്നിട്ടുണ്ട്. ഇത് പിന്നെ ശരിക്കും ലേലാണ് നടക്കുന്നത് തോന്നുന്നു. ആപ്പിൾ ആപ്പിളേ ആപ്പിൾ കുടിക്കേണ്ട ആൾക്കാരായി ചവ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഈ പനപ്പര പോലത്തെ സാധനങ്ങളാണ്. നമ്മൾ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് കേട്ടാ. മൈതാനക്കൊണ്ട് വലിയ സംഭവം ആക്കിയിട്ട് എല്ലാവരും മുളകും കൂടി ഇട്ടിട്ടുള്ള പരിപാടിയാണ്. പണിസ്റ്റേ അത് എന്താണെന്നറിയില്ല. ഇതെല്ലാം ഒരു ഉത്തരേന്ത്യം ഫുഡാണ്. മീട്ടായേ മീട്ടാ തൂക്കിട്ട് കേട്ടാ. 100 ഗ്രാം സംഭവം പൊറോട്ട പോലെ തന്നെ കേട്ടാ. ഇത് ഞാൻ പീന പൊറോട്ട സെയിം ഹീര ഹീര ഹലുവ ഹലുവ ഓ ഹലുവ ഹലുവ തന്നെയാണ് കേട്ടോ. ഹലുവ ഒരു ലൂസായിട്ടുള്ള സംഭവം. ലോഡ് വന്ന് ഇങ്ങനെ വീണുണ്ട്. ജയില പോണ്ടേ തരുന്നില്ല. കുറേ സ്ഥലങ്ങളുണ്ട്.
किधर से आएगा, किधर से आया लोड? खरार 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 पर ഈ സൈഡ് മൊത്തം പപ്പായ എന്റെയാണ് കാണുന്നത്. നല്ല പഴുത്ത പപ്പായ കാണിച്ചാൽ, ഇതിപ്പോ അങ്ങോളം ഉണ്ട്. എന്താ ഇത് കണ്ടാ തീരുവല്ലോട്ടോ, അത്രയും കിടക്കുക. അങ്ങോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡ് ചാച്ചാ നാം ക്യാ ഹൈ? ഈ സൈഡ് മൊത്തം വാഴക്കൊലയാണ് കിടക്കുന്നത്. സപ്പോർട്ട ഓരോന്നിനും, ഓരോ സൈഡിലും ഓരോ ഐറ്റംസ് മാത്രമാണുള്ളത്. അപ്പോൾ എന്താ പലതരം, പല മോഡൽ, വലിപ്പം കുറഞ്ഞതും ചെറുതുമായിട്ടുള്ള പല മോഡലുകൾ, പിന്നെ പല മോഡലുകൾ സപ്പോർട്ട് ചെയ്യുന്നു ഈ സൈഡിൽ മൊത്തം കാണാനുള്ളത്. ഒരു ഏരിയയിൽ ഒരു ഒരു തരം സാധനങ്ങൾ മാത്രമേ ഉണ്ടാവും കേട്ടോ, ഒറ്റ സാധനങ്ങൾ മാത്രമേ ഉണ്ടാവും, പലതരം ഉണ്ടാവില്ല. എൻ്റെ മൂന്ന് താഴെയും കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കണ്ടു, ഇനി തിരിച്ചു പോകാം. തിരിച്ച് ഇനി എന്താണ് അടുത്ത ഗല്ലികളിലുള്ളതെന്ന് നോക്കാം. അങ്ങനെ ഈ സൈഡിൽ നിന്ന് പുറത്തെത്തി, ഇനി അപ്പുറത്തെ സൈഡ് കൂടി ഉണ്ട്. ഒരു വട്ടത്തിൻ്റെ സ്ഥലമാണ്, വട്ടത്തിൻ്റെ സ്ഥലമാണ് ഇടുന്നത്. അടിപൊളി വട്ടക്കന കട, നല്ല കളറുള്ള വട്ടക്ക നോക്കാം, കളറുള്ള വട്ടക്കന. ലാസ്റ്റിലൂടെ ഇറക്കുന്നത് അടുത്തൊക്കെ ഇറക്കുന്നുണ്ട്. ഇത് ആ സൈഡ് കണ്ട പോലെ തന്നെയാണ് കേട്ടോ, ആ സൈഡ് കണ്ട പോലെ തന്നെയാണ് ഈ സൈഡിൽ. ഇപ്പോൾ പപ്പായ ആണ് കൂടുതലിവിടെ കാണുന്നത്. പിന്നെ ആ ചോറത്തിൻ്റെ സൈഡൊക്കെ അപ്പുറമാണ്. ഞങ്ങൾ പോയി നോക്കട്ടെ. പനാറാണ്. ഇത്ര കിലോ? ഏഴ് കിലോ ഇത്ര ദോസോ? ആ വലിയതാണ്. എന്നുവെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ്, പിന്നെ ചരക്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ വില. ഇപ്പോൾ 200 രൂപയാണ്. നമ്മൾ നാട്ടിൽ കാണുന്നതിനൊക്കെ വില വലിയ സാധനം.
100 रुपीस पर केजी ना अच्छा बड़ा है ये 120 रुपीस पर केजी 120 ഇത് കുറച്ച് പിന്നെ നീളം വെള്ളം കുറവുള്ളതാണ് അപ്പോൾ ഇതിന് 120 റുപ്യ എന്നാണ് പറഞ്ഞത് എക്സ ബീസ ഡ്രാഗണൊക്കെ ഉണ്ട് അത് കിട്ടാ 320 കിലോ ഡ്രാഗൺ 7 റുപ്യ ആ 320 320 റുപ്യ ഡ്രാഗൺ GoPro 7 ലോ GoPro 9 ഐസ ബ്യൂട്ടി ഷൂട്ടിംഗ് ചാലു ഹൈ ഐസ ബഡിയാ ബഡിയാ ഇക്ക ദുകാന ഹൈ തോ ദുകാൻ ചാലു ചാലു ആ ചാലു ഓക്കേ ഭൈ നമുക്ക് ഈ സൈഡിലേക്ക് നോക്കാം എന്താ ഓ ഇതാ ഓറഞ്ചിൻ്റെ പടുകളാണ് കേട്ടോ അപ്പോൾ നമ്മളുള്ളത് പിന്നെ ഇനിയിപ്പോൾ ഓറഞ്ചിൻ്റെ ഏരിയ കേട്ടോ ഇവിടെ മൊത്തം ഓറഞ്ചാണ് അപ്പോൾ 1 കിലോക്ക് ഇത്ര ഞാൻ ഏതായാലും ഒരു പിന്നെ ഓറഞ്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഒന്ന് കഴിച്ചു നോക്കട്ടെ അടിപൊളി അടിപൊളി ഭയങ്കര മധുരം മിട്ട അച്ഛ മിട്ട ഈ സൈഡ് മൊത്തം ഓറഞ്ച് മുസംബി ഐറ്റംസുകളാണ് ആ ചലുവേ ചലുവേ ആ ഇതിപ്പം ഇവർ ഇതൊക്കെ തുടച്ച് നല്ല ഫ്രഷാക്കി നല്ല ക്ലിയർ ചെയ്ത് വെക്കുകയാണ് മുസംബി പിടിച്ചിട്ട് അവനൊരു പിന്നെ ഒന്ന് പോസ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ പോസ് ചെയ്തു പിന്നെ ഇയാൾക്ക് ക്യാഷ് പിടിച്ച് പോസ് ചെയ്യണം അച്ഛാ ആ കൊമ്പടക്കമുള്ള ഓറഞ്ച് ഉണ്ടെന്നാ പറഞ്ഞത് അയ്യോ ഇതൊന്നും പറഞ്ഞാൽ തീരില്ല കേട്ടാ എന്തായാലും മാർക്കറ്റ് ബെഡാ ബെഡാ മാർക്കറ്റ് അച്ഛാ അച്ഛാ മാലയേ ബെഡാ ബെഡാ മാർക്കറ്റ് ഞാൻ രണ്ട് സൈഡിലും ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ഒരു സൈഡിലേക്ക് പിന്നെ ഇങ്ങനെ മാറി ഞാൻ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ തന്നെയാണുള്ളത് അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു സൈഡ് മാത്രം കാണാൻ നിർവാഹമുള്ളൂ പിന്നെ ഇതിങ്ങനെ ഇത് എത്ര നേരം കാണിക്കും എന്നാലും ഇതിൻ്റെ ഇടയിലും കൂടെ ഒന്ന് കാണാം तुम्हारा क्या बोला अरे मीठा है मीठा है कुछ लोग हां मीठा बोला समझा कर इधर के പിന്നെ ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യട്ടോ ആ ക്യാമറ ഞാൻ സെൻട്രലിൽ ഇങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റുമോ നോക്കണം ഇത് എങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാലും ഓറഞ്ച് വിട്ട് ഒഴിവാൻ പറ്റുന്നില്ല ചെറിയ സൈഡിൽ ഇങ്ങോട്ട് പോവാം
ഇത് അങ്ങനെ ഒന്ന് രക്ഷപ്പെട്ടേ. ഓ അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. ഓറഞ്ച് ഇനി അപ്പുറത്തെ സൈഡും ഉണ്ട്. ഇതിങ്ങനെ വീതിയിലും കുറേ നീളത്തിലും ഇങ്ങനെ കിടക്കുവന്നേ. പിന്നെ എൻ്റെ ഉള്ളിലേക്കെല്ലാം ഉണ്ട്. വേറെന്തൊക്കെയോ വരുന്നുണ്ട്, നോക്കാം നമുക്ക്. വേറെന്തല്ലോ സംഭവം. ഓറഞ്ചിനെ ഓറഞ്ച് നമുക്ക് ഓറഞ്ച് ഓറഞ്ചിൻ്റെ പട്ടികള. ഈ സൈഡായി അപ്പോൾ ഇത് നമ്മൾ മാർക്കറ്റ് ഫുള്ളൊന്നും നടന്ന് തീരൂല. അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ തൽക്കാലം ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അവരെ നിർബന്ധിച്ചിട്ട് പിന്നെ ഇത് മാർക്കറ്റിൽ ഓറഞ്ചൊക്കെ പിടിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നല്ല രസകരമായ സംഭവമായിരുന്നു കേട്ടോ. കാണാൻ ഒരുപാട് ആരെങ്കിലും പിന്നെ മുംബൈയിലൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഈ മാർക്കറ്റ് ഒന്ന് സന്ദർശിക്കണം. കാണാൻ ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ കുറച്ച് ഏതായാലും കുറച്ച് സമയം വേണ്ടി വരും. ചുറ്റിക്കാണ് ഒരു 2-3 മണിക്കൂർ വേണ്ടി വരും കേട്ടോ. എന്നാലും അടിപൊളി തന്നെ. പിന്നെ എന്നാ പിന്നെ ബൈ ബൈ.